അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മക്കളെല്ലാം വളരെ സന്തോഷത്തിലാണല്ലോ. നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണല്ലേ. ഏത് പെരുന്നാളാണ് നാളെ നമ്മൾ ആഘോഷിക്കുന്നത്? ബലി പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ. നമ്മൾ ബലി പെരുന്നാൾ ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ അറബി മാസങ്ങളിലെ അവസാന മാസമായ ദുൽഹജ്ജിലാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദുൽഹജ്ജ് 10-ാം തീയതി. 12-ാം മാസം ദുൽഹജ്ജ് മാസം, തിരിശേറും ഹജ്ജിൻ്റെ നല്ല മാസം. 12-ാം മാസം ദുൽഹജ്ജ് മാസം, തിരിശേറും ഹജ്ജിൻ്റെ നല്ല മാസം. അപ്പൊ ഇൻഷാല്ലാ നാളെ ദുൽഹജ്ജ് 10-ാം തീയതിയാണ്. നമ്മൾ ഈ പെരുന്നാളെ ഇങ്ങനെ ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് മക്കൾക്ക് അറിയാമോ? ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കാനൊരു കഥയുണ്ട്. ടീച്ചർ അത് പറഞ്ഞു തരട്ടെ. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ. പണ്ട് പണ്ട് ഇറാഖിലെ ബാബിലോണിയ എന്ന പ്രദേശത്ത് നമ്മുടെ ഇബ്രാഹിം നബി ജനിച്ചു. ഇബ്രാഹിം നബിയുടെ ഭാര്യയായിരുന്നു ഹാജറ ബീവി. ഇബ്രാഹിം നബിക്കും ഭാര്യ ഹാജറ ബീവിക്കും വളരെ കാലം കഴിഞ്ഞിട്ടും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇബ്രാഹിം നബിയും ഭാര്യ ഹാജറ ബീവിയും അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അവർക്ക് പ്രായമായ സമയത്ത് ഒരു കുഞ്ഞു മകനെ നൽകി. ആ മകൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇസ്മായിൽ. അങ്ങനെ ഇസ്മായിൽ നബിയുമായിട്ട് ഹാജറ ബീവിയും ഇബ്രാഹിം നബിയും ഇറാഖിൽ നിന്നും അവരെങ്ങോട്ട് പോയി? അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നീ മക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞു ഇസ്മായിലിനെയും കൊണ്ട് അവർ മക്കയിലെത്തി. മക്ക എന്ന് പറഞ്ഞത് മക്കൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കഅബയൊക്കെ ഉള്ള സ്ഥലമല്ലേ, ഈ നമ്മൾ ഉംറക്കൊക്കെ പോകുന്ന സ്ഥലം, ഹജ്ജിനൊക്കെ. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബിക്ക് എന്ത് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട് അവിടെ നിന്നും പോവാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി മകനെയും ഹജറ ബീവിയെയും ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയി. അന്ന് മക്ക എന്ന് പറയുന്നത് എന്താണ്? വിജനമായ മരുഭൂമിയാണ്. വളരെ വലിയ വലിയ പാറകളും കുന്നുകളും മാത്രമേ ഉള്ളൂ അവിടെ. ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകന് വേണ്ടിയിട്ട് കരുതിയിരുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നുപോയി. കുഞ്ഞു ഇസ്മായിൽ കരയാൻ തുടങ്ങി. ഹജറ ബീവിക്ക് വിഷമമായി. എവിടെ നിന്ന് കിട്ടും വെള്ളവും ഭക്ഷണവും? അവരങ്ങനെ ആ മരുഭൂമിയിൽ നടന്നു. മരുഭൂമിയിൽ രണ്ട് പാറകളുണ്ടായിരുന്നു, സഫാമലയും മർവാമലയും. ഈ സഫായുടെയും മർവായുടെയും മുകളിലൂടെ നമ്മുടെ ഹജറ ബീവി ഓടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എല്ലാവരും വല്ല ദൂരെ നിന്നും വരുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വെള്ളമോ ഭക്ഷണമോ വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തായി, അവർക്ക് എവിടെ നിന്നും ആരെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ നിരാശയോടു കൂടിയിട്ട് നമ്മുടെ ഹാജറ ബീവി കുഞ്ഞു ഇസ്മായിലിൻ്റെ അടുത്തെത്തി. അപ്പോഴോ സന്തോഷമെന്ന് പറയണ്ടേ, കുഞ്ഞു ഇസ്മായിൽ കാലിട്ടടിക്കുന്ന സ്ഥലത്തു നിന്ന് അതാ വെള്ളം വരുന്നു. ഹജറ ബീവി പെട്ടെന്ന് ആ വെള്ളം ഒതുക്കി വെച്ചിട്ട് ഇസ്മായിലിന് വെള്ളം കൊടുത്തു. ഹജറ ബീവിയും ധാരാളം വെള്ളം കുടിച്ചു. ആ വെള്ളമാണ് എന്തെന്നറിയോ, ഇന്ന് നമ്മൾ പറയുന്ന സംസം. നമ്മുടെ മക്കയിലൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരൊക്കെ നമുക്ക് സംസം വെള്ളം കൊണ്ടുവരാറില്ലേ? അതിൽ രോഗശാന്തിയൊക്കെ ഉണ്ട്. അത് കുടിച്ചാൽ നമുക്ക് രോഗത്തിനൊക്കെ ശമനം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസം വെള്ളം. അങ്ങനെ ഇസ്മായിൽ നബിയും അവരൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി മടങ്ങി വന്നു. ഇബ്രാഹിം നബി മടങ്ങി വന്നു. ഒരു ദിവസം നമ്മുടെ ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടു. ആ
മകൻ എന്തു പറഞ്ഞു? പേരും മക്കയിലെ മിന എന്ന താഴ്വരയുണ്ട്, നമ്മൾ ഹജ്ജൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. മിനായിലെത്തിയിട്ട് എന്ത് ചെയ്തു? മകനെ, ഇസ്മായിൽ നബിയായ മകനെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി കിടത്തി, എന്നിട്ട് കയ്യിലൊരു കത്തിയും പിടിച്ചിട്ട് മകനെ അറുക്കാൻ വേണ്ടി ഒരുങ്ങി. ഇബ്രാഹിം നബി മകനെ അറുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കഴുത്തിൽ കത്തി വെച്ചപ്പോൾ എന്താണ്, നമ്മുടെ ജിബ്രീൽ അലൈഹിസ്സലാമ വന്നു. മലാഖയായ ജിബ്രീൽ വന്നിട്ട് എന്തു പറഞ്ഞു? ഓ ഇബ്രാഹിം, നിന്നിലും നിന്റെ മകനിലും അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ഇതാ ഈ ആടിനെ കണ്ടോ നീ? ആ ഈ ആടിനെ അറുത്താൽ മതി. ഇനി ആരെ കൊടുത്ത് ബലി നൽകിയാൽ മതി? ഈ ആടിനെ ബലി നൽകിയാൽ മതി, നിന്റെ മകനെ ബലി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിന് തക്ബീർ മുഴക്കിക്കൊണ്ട്, എങ്ങനെയാണ് തക്ബീർ മുഴക്കുന്നത് മക്കളെ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പേര് വാഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഇബ്രാഹിം നബി ആ ആടിനെ അറുത്തു. നമ്മൾ ഈ ഒരു ഓർമ്മയിലാണ് എന്ത്, ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ നബിയുടെയും ഈ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏത് പെരുന്നാളാണ്? ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെരുന്നാളിലെന്ത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഷാല്ലാ ഇന്ന് രാത്രി മുതൽ തന്നെ നമ്മൾ പെരുന്നാളിനെ ധാരാളമായിട്ട് എന്തു ചൊല്ലണം എന്നാണ് പറയാറ്? തക്ബീർ ചൊല്ലണം അല്ലേ? അപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ മക്കളെല്ലാം തക്ബീർ ചൊല്ലണം. എങ്ങനെയാണ് തക്ബീർ ചൊല്ലുക എന്ന് മക്കൾക്കറിയാമോ? ആ എങ്ങനെയാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ തക്ബീർ ചൊല്ലും അല്ലേ? അപ്പം നിങ്ങൾ ഇന്ന് രാത്രി തന്നെ മൈലാഞ്ചി കിടുമ്പോൾ തക്ബീർ ഇങ്ങനെ ഉയർക്കി ഉറക്കി ഉറക്കി ചൊല്ലണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ടീച്ചർക്ക് വിട്ട് തരണം. വീഡിയോസും ഫോട്ടോസും ഒക്കെ ടീച്ചറും നമ്മുടെ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കണം. ഇൻഷാല്ലാ വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ നമസ്കാരം. വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ജമാഅത്തായിട്ട് ഉപ്പയുടെയും വല്യപ്പയുടെയും ഉമ്മൻ്റെയൊക്കെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യണം? പെരുന്നാൾ നമസ്കരിക്കണം. ഓക്കെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യും? നല്ല ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ? വിഭവസമൃദ്ധമായിട്ട് ഉമ്മയുണ്ടാക്കിയ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില വീടുകളിലൊക്കെ എന്തുണ്ടായിരിക്കും എന്നറിയോ? നാളെ നമ്മൾ പറഞ്ഞല്ലേ ബലി നൽകുന്നൊരു കർമ്മം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം മക്കള്? കൊറോണയാണ്, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സേഫായിക്കൊണ്ട് എന്ത് ചെയ്യണം? പെരുന്നാൾ ആഘോഷിക്കുക. അങ്ങനെ നിങ്ങളുടെ പെരുന്നാളിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും നമ്മുടെ ഹെവൻസിലെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കണം. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും.